വിശ്വംശയ്ക്ക് ശ്രുതി ആയിരിക്കട്ടെ എൻ്റെ പേര് മേരി ഞാൻ കൂടാലപ്പാട് പെരുമ്പാവൂരടുത്തുനിന്ന് വരുന്നു ഞാൻ രണ്ടായിരത്തി പതിനെട്ട് മാർച്ച് പതിമൂന്നാം തീയതിയാണ് ഉടമ്പടി എടുത്തത് അന്ന് പ്രത്യേക ഒരു സാഹചര്യത്തിൽ ഞാൻ അങ്കമാലി എൽ എഫ് ആസ്പത്രിയിൽ ശ്വാസകോശത്തിൽ ഇൻഫെക്ഷനായിട്ട് കുറേ ദിവസം കിടന്നു കുറേ ദിവസം കിടന്നു ആൻറ്റിബയോട്ടിക്കൊക്കെ മാറി മാറി ചെയ്തു അവിടെ അവസാനം ടീ ഡോക്ടർമാർ എൻ്റെ ചേച്ചി നിങ്ങൾ പുറത്തും വല്ല തേങ്ങയും വീണോ എന്ന് എന്ന് വരെ എന്നോട് ചോദിച്ചു ഇത് മാറാതായി എനിക്കാണെങ്കിൽ ഇഞ്ചക്ഷൻ ചെയ്തു മരുന്നും കയറാതായി ഞാൻ ഇവർ മാറി മാറി ഇഞ്ചക്ഷൻ ചെയ്ത് വിഷമിച്ച് ഞാൻ എന്നാൽ വീട്ടിൽ പോയിട്ട് വരാം സാറേ എന്ന് പറഞ്ഞ് ഞാൻ അങ്ങനെ വീട്ടിൽ പോയി പിന്നെയും വീണ്ടും ഒന്നും സംസാരിക്കാൻ പറ്റണം വായ തുറക്കാൻ പറ്റണില്ല അപ്പോൾ ഞാൻ പറയാം എൻ്റെ ഈശോയെ ഒരു നന്മ നിറഞ്ഞ മറിയം ചെലിയിട്ട് മരിക്കാൻ അത്രയ്ക്കും രക്ഷയില്ല എന്നുള്ള രീതിയിലാണ് അവിടെ നിന്ന് വിട്ട വേറെ ഡോക്ടറെ കണ്ടു അപ്പോഴും വേ വീണ്ടും അഡ്മിറ്റ് ചെയ്യാൻ പറഞ്ഞു വീട്ടിൽ അപ്പം അഡ്മിറ്റ് ചെയ്യുക അഞ്ച് കുഞ്ഞു പിള്ളേർ രണ്ട് മക്കൾ അവരാണെങ്കിൽ ചികിത്സയിലായിരുന്നു അപ്പോൾ അവിടെ അരിത്ത് നിൽക്കാൻ ആളില്ല ആ സമയത്ത് എൽ എഫിൻ്റെ അടുത്ത് തന്നെയാണ് അനീതിയുടെ വീട് അവിടെ പോയി പോയി താമസിച്ചു പെട്ടെന്ന് എന്തെങ്കിലും വന്നാൽ എൽ എഫിലേക്ക് അങ്ങോട്ട് ചെല്ലാലോ എന്നും പറഞ്ഞവിടെ താമസാക്കിയത് ആ സമയത്ത് എനിക്ക് ഇവിടുത്തെ ഒരു പത്രം കിട്ടി അപ്പോൾ ഞാൻ അനീത്യോട് പറഞ്ഞു നീ അന്ന് എനിക്കൊന്ന് പോണ്ടി പോ അന്നൊന്നും ഇവിടെ ഇത്രയും പ്രചാരമല്ല എല്ലാവർക്കും അറിയില്ല അപ്പോൾ ഇവിടേക്ക് വരാനും പേടി അത്ര ദൂരം മൂന്നര മണിക്കൂറുകളിലധികം യാത്രയുണ്ട് അപ്പം അപ്പോൾ അവൾ പറഞ്ഞു അവൾ ഞാനും അറിയില്ല എങ്ങനെ പോവാ അപ്പോൾ ഞാൻ പറഞ്ഞു നിന്നെ ഞാൻ അവിടെ കൊണ്ടുവന്നാക്കാം ഞാനും കൂടി അവിടെ ധ്യാനത്തിന് പോകാം പറഞ്ഞു അങ്ങനെ ഞങ്ങൾ ഇവിടെ കൊണ്ടുവന്നാക്കാമെന്ന് പറഞ്ഞാണ് രാത്രി കിടന്ന് ഒരു പാതിരി ഞാൻ ഉറങ്ങണില്ല ചുമ കൊണ്ട് എന്നിട്ടിപ്പം ഞാൻ വിചാരിച്ചു എങ്ങനെയായാലും മരിക്കും ഇനി ധ്യാനത്തിന് പോയിട്ട് മരിക്കുകയാണെങ്കിൽ അവിടെ മരിച്ചോട്ടെ വീട്ടിൽ പറയണില്ലേ വീട്ടിലറിഞ്ഞാൽ ഒരാളും അറിഞ്ഞാൽ എന്നെ അങ്ങനെ ദൂരക്കിത്രയും അവസ്ഥയിൽ വിടില്ല അങ്ങനെ ഒരു ഒരവസ്ഥയായിരുന്നു അപ്പം ഞാൻ വീട്ടിലേക്കൊന്നും വിളിച്ച് പറഞ്ഞില്ല സൂത്രത്തിൽ പോന്താണ് ഇവിടെ വന്ന് ഇവിടെ മൂന്ന് ദിവസത്തെ ധ്യാനത്തിന് ഇവിടുത്തെ ഇങ്ങനത്തെ ഉള്ള കാര്യങ്ങൾ പ്രചാരമില്ല അപ്പോൾ ഞാൻ ധ്യാനത്തിന് കൂടാൻ വേണ്ടി എല്ലാ സാധനങ്ങളോടും കൊണ്ട് വന്നേ അപ്പോൾ ഇവിടെ ബുക്ക് ചെയ്യണമെന്ന് പറഞ്ഞു പിന്നെ പറഞ്ഞു ഏതായാലും നിങ്ങൾ വന്നില്ലേ നിങ്ങൾക്ക് സീറ്റ് തരാമെന്ന് പറഞ്ഞു ഇവിടെ സീറ്റിൽ ഇവിടെ കയറ്റിയത് ഞാൻ പോയിരുന്ന വഴി വഴി അറിയില്ല അപ്പോൾ കണ്ടക്ടറോട് പറഞ്ഞു അവിടെ വരുമ്പോൾ എന്നോട് പറയുന്ന കേട്ടോന്ന് പക്ഷേ ഞങ്ങൾ ഉറങ്ങി കണ്ടക്ടർ ഉറങ്ങി കണ്ടക്ടർ മറന്നും പോയി ഇവിടെ എത്തിയ സമയത്ത് ഈ സുഗന്ധം വന്ന് മോത്ത് വന്ന് അങ്ങോട്ട് അടിച്ച് ഉറങ്ങണേ ഞാൻ കണ്ണു കണ്ണൂർന്നെ കണ്ണു പറഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞു എടി വല്ലൂരും വണ്ടി കയറിയോ സല ഈ മാതാവ് വന്നു എന്ന് പറഞ്ഞു അങ്ങനെ ഞങ്ങൾ കലപൂരാണ് അന്ന് വണ്ടി ഇറങ്ങണേ വണ്ടി ഇറങ്ങി പിന്നിലേക്ക് ഇങ്ങോട്ട് വന്ന് ഇവിടെ വരുന്നവരെയും ആ സുഗന്ധത്തിൻ്റെ ഇതുണ്ടായി എനിക്ക് സീറ്റ് കിട്ടി പിറ്റേ ദിവസം ആയപ്പോഴേക്കും എൻ്റെ ചുമ മാറി അതിൻ്റെ പിറ്റേ ദിവസം വ്യാഴാഴ്ച അന്ന് ഇവിടെ ടൈലാണ് ഇങ്ങനെ ഇതൊന്നും മാറ്റി ഇട്ടിട്ടില്ല ഈ ടൈലിൽ ഞാൻ നിന്ന് എനിക്ക് ടൈലിൽ അങ്ങനെ നിൽക്കാൻ പറ്റില്ല ആ നീർക്കട്ട പക്ഷേ ഞാൻ ടൈലിൽ നിന്ന് ആ ഗ്രൂപ്പിൻ്റെ പത്ത് ഗ്രൂപ്പിൽ ഒരു ഗ്രൂപ്പിൻ്റെ ലീഡറായിട്ട് ഞാൻ ആ അഖണ്ഡ ആയിരം മണി ജവമാല ഞാൻ ലീഡ് ചെയ്ത് അത് ചെല്ലി അങ്ങനെ ആ ചുമയും മാറി പിന്നെ ഒരു നന്മ നിറഞ്ഞ മുറിയും ചെല്ലാമെന്ന് പറഞ്ഞിട്ട് ഞാൻ എടവകയിൽ ചെന്ന് സിംതേരിയിൽ ജവമാല തുടങ്ങി ബുധനാഴ്ച ജൌമാല തുടങ്ങി പിന്നെ ഞാൻ ആൾക്കാർ പറഞ്ഞു കേട്ടപ്പോൾ മേ ചേച്ചി എന്നെയും കൊണ്ടോ എന്ന് പറഞ്ഞ് ഞാൻ വണ്ടി വിളിച്ച് ആൾക്കാരെ കൊണ്ടുവരാൻ തുടങ്ങി അപ്പോൾ എനിക്ക് ഒത്തിരി എതിരുണ്ടായി അപ്പോൾ ഒരു വർഷത്തോളം ഞാൻ പ്രാർത്ഥിച്ചപ്പോൾ എനിക്ക് ഇത് ഒരു ദൈവ ദൈവത്തിൻ്റെ പ്രത്യേക ഇടപെടലിലുള്ള സ്ഥലമായിട്ട് എനിക്ക് പ്രത്യേക വിവാഹ വിവാഹവിരുന്നിന് ഒരുങ്ങണ ആ ഉപമ എനിക്ക് മാതാവ് തന്നു അങ്ങനെ ഒന്നും കൂടി പ്രചോദനം കിട്ടി കൂടുതൽ കൂടുതൽ എനിക്ക് പ്രേക്ഷിത പ്രവർത്തനം ചെയ്യാൻ ഉൾ പ്രേരണ കിട്ടി പിന്നെ എനിക്ക് ആ കൊല്ലത്തെ കൊന്ത ചൗമാല റാലിയിൽ എനിക്ക് കൂടാമെന്നുള്ളൊരു ആഗ്രഹം ഇത്രയും ഇനി വരാൻ പറ്റിയില്ലെങ്കിലോ എന്നാൽ ഈ കൊല്ലം തന്നെ എനിക്ക് പോകണം അപ്പോഴേക്കും എനിക്ക് പനി വന്നു പനി വന്നാൽ എങ്ങനെ പോരും അപ്പം ഞാൻ പറഞ്ഞു എൻ്റെ മാതാവ് ഞാൻ ആരോടും പനി വന്നു എന്ന് പറഞ്ഞില്ല ഏത് അറിയാത്തോളം നടന്നു നല്ല പനിയാണ് രാത്രി വണ്ടി വിളിച്ച് മാതാവ് എനിക്ക് മേഘ തണലൊക്കെ എനിക്ക് പനി മാറണം കേട്ടോ എന്ന് പറഞ്ഞ് ഞാൻ വീട്ടിൽ നിന്ന് പോന്നു ഞാനും അനിയത്തിയും കൂടി ഇവിടെ വന്നു ഇവിടെ വന്നപ്പോഴേക്കും എനിക്ക് പനി അങ്ങനെ കുറഞ്ഞു അന്ന് ഞാൻ നടന്ന സ്ഥലത്ത് മുഴുവൻ ഒരു എയർ കണ്ടീഷൻ പോലത്തെ ഒരു അന്തരീക്ഷം മാറുന്നു മാതാവ് കൂടെ നടന്ന് ആ ജവമാലയിൽ ആ ചേർത്തല വരെ എത്താനും അതിനുള്ള അനുഗ്രഹം തന്നു അതിന് നന്ദി പറയുന്നു അതുപോലെ മറ്റൊരു ഉടമ്പടി വെച്ച് എൻ്റെ അമ്മ താമസിച്ച അമ്മ ഒറ്റയ്ക്ക് അപ്പം അവിടെ കൂട്ടിനൊരു സഹോദരിനെ വാടകയ്ക്ക് ആ ഫാമിലി താമസിച്ചായിരുന്നു അമ്മ മരിച്ചു ആ വീട് വിൽക്കാനായിട്ട് അവർ പറയും ആ വീട് അവരെടുത്തോളാന്ന് അങ്ങനെ അന്നാ അവർ പൈസ അവർക്ക് കിട്ടി പക്ഷേ അവർ സ്ഥലം മേടിക്കില്ല വീട്ടിൽ നിന്നും അറിയില്ല അങ്ങനെ ഒന്നര കൊല്ലത്തോളം ഞാൻ വിഷമിച്ചു അപ്പോൾ വഴക്കില്ലാണ്ട് കാര്യങ്ങൾ തേരണല്ലോ ഉടമ്പടിയിൽ വെച്ച് ഞാൻ പ്രാർത്ഥിച്ചു അവർ അപ്പം വിചാരിച്ചു ഇനി അപ്പോഴേക്കും സ്ഥലത്തിൻ്റെ വിലയൊക്കെ കുറഞ്ഞു ഇനി അങ്ങനെ വിൽക്കാൻ പറ്റില്ല എന്ന് വിചാരിച്ചവർ പെയിൻറ്റിങ്ങിനു പറഞ്ഞ് മാറി ആ മാറിയ ഒന്ന് രണ്ട് ദിവസം കൊണ്ട് പെട്ടെന്ന് ആ ആദ്യം എന്നോട് വിലക്ക് ചോദിച്ച ആ പാർട്ടി ഒന്ന് അതേ വിലക്ക് ചോദിക്കുകയും ഒരു വഴക്കില്ലാണ്ട് ഞാൻ പ്രാർത്ഥിച്ചു വാടകയ്ക്ക് ഇടുന്നവര് ഞാൻ ഇറക്കി വിട്ടു എന്ന് പറയുമല്ലോ മാതാവിനോട് അവർക്ക് നല്ലൊരു സ്ഥലം കിട്ടി അവർ നല്ല വീട് പണിയാനും അവരെ അനുഗ്രഹിച്ചു അങ്ങനെ രണ്ട് കൂട്ടർക്കും ഒരു പ്രശ്നവും ഇല്ലാണ്ട് ആ കാര്യം മാതാവ് എത്രയോ നന്നായിട്ട് സോൾവ് ചെയ്തു എന്നു ദൈവത്തിന് ഞാൻ നന്ദി പറയുന്നു അതുപോലെ തന്നെ ഞാൻ ഇവിടുന്ന് മക്കളുടെ അടുത്തേക്ക് സാംബിയയിലേക്ക് പോകും വഴി കോവിഡ് ബാധിച്ചു കോവിഡ് ബാധിച്ച് കഴിഞ്ഞ് അവിടെ ചെന്ന് വന്നപ്പോഴേക്കും കോവിഡായി പുതിയൊരു സ്ഥലത്ത് നിന്നു ആകെ ബുദ്ധിമുട്ടായി എന്തു ചെയ്യും കോവിഡ് വന്നു യൂട്യൂബ് അല്ല ഫോണൊന്നും അത്രയും കൂടെ ശരിയാക്കി എടുക്കാൻ പറ്റണില്ല അപ്പം ഞാൻ വിഷമിച്ചു ഞാൻ ആ അവിടെ ചെന്ന് എന്തെങ്കിലും പറ്റിപ്പോയി എന്ത് ചെയ്യും ദൈവമേ എന്നുള്ള മാതാവിനോട് പ്രാർത്ഥിച്ചു ആ കൊല്ലം രണ്ടായിരത്തി ഇരുപതിലൂടെ നൊവേന മാതാവ് പ്രത്യക്ഷനത്തിൻ്റെ ആ നൊവേന തുടങ്ങിയായിരുന്നു അത് ഞാൻ ഡോക്ടറെ കണ്ടപ്പോൾ ഡോക്ടർ പറഞ്ഞു അഞ്ചാറ് മാസം ആറ് മാസത്തിലും കൂടുതലും ചുമയ്ക്കും കുഴപ്പമില്ല എന്ന് പറഞ്ഞു ചുമച്ചിട്ട് വായ തുറക്കാൻ പറ്റാത്തത്ര ചുമയാണ് ഈ യൂട്യൂബിൽ നൊവേനയെടുത്ത് ഞാൻ കൂടി അഞ്ചാമത്തെ ദിവസം എൻ്റെ ചുമ മാറി ഒരു കുഴപ്പമില്ലാണ്ട് എനിക്ക് സൗഖ്യമായി ഞാൻ നാട്ടിൽ തിരിച്ചു വന്നപ്പോൾ അന്നാളിൽ കോവിഡ് വന്നവർക്ക് പിന്നെയും ചുമച്ചിട്ട് ആ ചുമ ഇപ്പോഴും മാറിയിട്ടില്ല എന്ന് പറയുന്നവരുണ്ട് പക്ഷേ ആ യൂട്യൂബിൽ നിന്ന് എടുത്തായാലും ആ നൊവേന കൂടി അതിൻ്റേതായി പ്രാർത്ഥിച്ചപ്പോൾ എനിക്കത് സൗഖ്യം കിട്ടി ഈ ഇതുപോലെ ഒത്തിരി അനുഗ്രഹങ്ങൾ നടക്കണ വഴിക്ക് മുഴുവൻ വിളിച്ച വിളിയേക്കുന്ന അതുപോലെ ഉത്തരം തരുന്ന മാതാവിനും ഉണ്ണീശോയ്ക്കും ഒത്തിരി നന്ദിയും സ്നേഹവും ഞാനിവിടെ അർപ്പിക്കുകയാണ് ഈശോയ്ക്ക് അമ്മയ്ക്കും പ്രത്യേകമായിട്ട് നന്ദി പറഞ്ഞ് പ്രാർത്ഥിക്കാം തൻ്റെ ജീവിതം തീരുന്നുവെന്ന് വിചാരിച്ച് ഒരു നന്മ നിറഞ്ഞ മറിയുമെന്ന പ്രാർത്ഥന ചൊല്ലി ജീവിതം അവസാനിപ്പിക്കാൻ ആഗ്രഹിച്ച അങ്ങനൊരു ഒരു നിയോഗം പോലെ അങ്ങനെയായിരുന്നു പ്രാർത്ഥിച്ചിരുന്നത് പക്ഷേ ഇന്ന് ജപമാലകൾ ചൊല്ലുകയും പരിശുദ്ധ അമ്മയുടെ ഒത്തിരിയേറെ സഹായ അനുഭവങ്ങൾ അനുഭവിച്ചുകൊണ്ട് ഉടമ്പടി എടുത്തതിന് ശേഷം ഒത്തിരിയേറെ മേഖലകളിൽ പരിശുദ്ധി അമ്മ കൂടെ കൊണ്ട് നടന്നതിൻ്റെ അനുഭവ സാക്ഷ്യമാണ് നമ്മളിപ്പോൾ കേട്ടത് ജപമാല പ്രാർത്ഥനകളും അതുപോലെ തന്നെ ഇവിടെ നടക്കുന്ന ഓരോ പ്രാർത്ഥനകളും കാരണം ഇതിൻ്റെ ഈ ഒരു കൃപാസൻ്റെ അടിസ്ഥാനത്തിൽ ഒത്തിരിയേറെ ജപമാലകൾ അഖണ്ഡ ജപമാലകൾ പരിശുദ്ധ അമ്മയോടുള്ള പ്രത്യേകമായ ഒത്തിരിയേറെ പ്രാർത്ഥനകൾ ഇവിടെ നടന്നിട്ടുണ്ട് അതിന് ഫലമായിട്ട് അമ്മ തന്നെ നൽകിയ പ്രാർത്ഥനയാണ് ചൊല്ലുന്ന പ്രാർത്ഥനയാണ് മര്യൻ്റെ ഉടമ്പടി ഇത് കർത്താവിൻ്റെ വചനമനുസരിച്ചുകൊണ്ട് കർത്താവിനെ മഹത്വപ്പെടുത്തിക്കൊണ്ട് കർത്താവിനോടൊപ്പം ആയിരിക്കാനും അവിടുന്ന് ആ കൃപയിൽ കർത്താവിന് നൽകുന്ന കൃപയിൽ വളരാനുമുള്ള ഒരു പ്രാർത്ഥനയാണ് അപ്പോൾ ആ മര്യൻ്റെ ഉടമ്പടിയിലൂടെ അമ്മ നൽകിയ ഈ പ്രാർത്ഥനയിൽ ആയിരിക്കുന്ന വ്യക്തികൾ തീർച്ചയായിട്ടും വിശ്വസ്തതയോടെ നിലനിൽക്കുന്നുവെങ്കിൽ അമ്മ ഇങ്ങനെ കൊണ്ടു നടക്കും അപ്പോൾ അന്ന് ആ വേദന സഹിച്ചുകൊണ്ട് മരിക്കണമെന്ന് വിചാരിച്ച് ഇരിക്കുന്ന സമയത്ത് ആ ഒരു പേപ്പർ കിട്ടി കൃപാസനം പത്രം കിട്ടി അതിലൂടെ സാക്ഷ്യം കണ്ടു കൃപാസനത്തെക്കുറിച്ച് അറിഞ്ഞു എങ്ങനെയെങ്കിലും ഇവിടെ വരണമെന്ന് ആഗ്രഹിച്ചു അമ്മ അന്നേരം തൊട്ട് തന്നെ ഈ അമ്മയോടൊപ്പം കൂടെ ഉണ്ടായിരുന്നു അതുകൊണ്ടാണ് ബസ്സിൽ വരുമ്പോഴും ഉറങ്ങിപ്പോയിട്ടും അമ്മ തന്നെ പരിശുദ്ധിയെ അമ്മ തന്നെ ഉണർത്തിച്ചത് ആ അമ്മ തന്നെ കരുതലോടെ ഇവിടെ ആക്കി അന്ന് ഇവിടെ ധ്യാനം കൂടി അതുപോലെ ഉടമ്പടി എടുത്തു പിന്നീട് മരിക്കും എന്ന് വിചാരിച്ച വ്യക്തി ആരോഗ്യത്തോടു കൂടിയാണ് ഇവിടുന്ന് പോയത് പോകുക മാത്രമല്ല തന്നെ കൊണ്ട് കഴിയാവുന്ന രീതിയിലുള്ള പ്രേക്ഷിത പ്രവർത്തനങ്ങൾ ചെയ്യാൻ തുടങ്ങി അനേകരെ ഇവിടെ കൂട്ടിക്കൊണ്ടു വന്നു അനേകർക്ക് വേണ്ടി ബോധ്യങ്ങൾ കൊടുത്തു പരിശുദ്ധ അമ്മയുടെയും ഈ ഈ മണ്ണിൻ്റെയും പ്രത്യേകതകൾ പറഞ്ഞു കൊടുക്കാനും ഇവിടെ കൊണ്ടുവന്ന പലരും കൂടെ ഉടമ്പടി എടുപ്പിക്കാനും ഒക്കെ ആയിട്ട് സാധിച്ചു അതുപോലെ തന്നെ വീട് വിൽക്കുന്ന കാര്യത്തിൽ അമ്മയോട് പരിശുദ്ധ അമ്മയോട് പറഞ്ഞത് ഞാൻ വാടക താമസിക്കുന്ന ആ വ്യക്തികൾ താമസിക്കുന്ന വീട് അവരെ ഒഴിച്ചു വിട്ടാൽ അവരെ പറഞ്ഞു വിട്ട് അവർക്ക് വീടില്ലാതാകുമോ അമ്മ തന്നെ അതിനിടപെടണമേ അവരെ അവർക്കൊരു കുഴപ്പമുണ്ടാവരുത് ഈ വാടക ഈ വാടകയ്ക്ക് താമസിക്കുന്നവരെ മാറ്റുമ്പോൾ അവർക്കും ഒരു നല്ല വീടുണ്ടാവണം അവർക്കും നല്ല സൗകര്യം ഉണ്ടാവണം അതുപോലെ തന്നെ എൻ്റെ വീട് കച്ചവടം ചെയ്യാനും പറ്റണം ഇതാണ് അമ്മയോട് പറഞ്ഞത് അമ്മ ആ വിഷയം സീരിയസ് ആയിട്ട് തന്നെയാണ് എടുത്തത് ഈശോയ്ക്ക് കൊടുത്തു അമ്മ അത് കരു മനോഹരമായിട്ട് ഈ വാടക വീട്ടിൽ താമസിക്കുന്ന വ്യക്തിക്ക് നല്ലൊരു വീടും സൗകര്യവും അമ്മ ഒരുക്കി കൊടുത്തു അതേപോലെ തന്നെ നല്ലൊരു വീട് ആ നല്ലൊരു വ്യക്തി വാടകയ്ക്ക് സ്വന്തമായിട്ട് വീട് വാങ്ങാനും ആയിട്ട് മറ്റുള്ളവർക്ക് സാധിക്കുകയും ചെയ്തു പരിശുദ്ധി അമ്മയുടെ പ്രത്യേകമായ കരുതൽ സംരക്ഷണവും അനുഭവിക്കാൻ സാധിച്ചു ഒത്തിരിയേറെ മേഖലകളിൽ കോവിഡ് വന്നപ്പോഴും സംരക്ഷണം അനുഭവിക്കാൻ സാധിച്ചു വീണ്ടും അതിൻ്റേതായ പോസ്റ്റ് കോവിഡ് ആയിട്ടുള്ള പ്രശ്നങ്ങളുണ്ടായപ്പോഴും അമ്മയോട് പ്രത്യേകമായിട്ട് പ്രാർത്ഥന ആ ഒരു കരുതലും സംരക്ഷണം അനുഭവിക്കാൻ സാധിച്ചു ഉടമ്പടി ബന്ധത്തിലൂടെ വിശ്വസ്തയോടെ അമ്മയെക്കൊണ്ട് ഈ പ്രായത്തിലും ഉടമ്പടി ബന്ധത്തിൽ ഉറച്ചു നിൽക്കാനും ഈ ബോധ്യത്തിൽ നിൽക്കാനും സാധിച്ചതിന് ഫലമായി അമ്മ ഈശോയും കരുതലോട് താങ്ങിയതും അകൻ്റെ ജപ ഇവിടുത്തെ ജപമാല റാലിയിൽ പങ്കെടുക്കുന്നതിന് മുമ്പ് പനിയുണ്ടായിരുന്നു അന്ന് അമ്മയോട് പറഞ്ഞിരുന്നു അമ്മ എനിക്കിവിടെ വരുമ്പോൾ മേഘത്തണലുണ്ടാവണം എനിക്ക് പനി കുറയും വേണം ഈ വ്യവസായ ആ പനിയുടെ നിമിഷത്തിലിവിടെ വന്ന ജബന്മാർ ആ ത്യാഗം ആ ഇൻവെസ്റ്റ്മെൻറ്റ് അത് ദൈവാനുഗ്രഹം കൃപയും പറയുന്നതായിരുന്നു അമ്മ അതുപോലെ തന്നെ ഒരു തണലിൻ്റെ അന്തരീക്ഷം നൽകി ആ പനിയെ മാറ്റിക്കൊടുത്തു അപ്പോൾ ഇത്ര മാത്രം അമ്മയുടെ കരുതല സംരക്ഷണം ലഭിക്കാൻ സാധിച്ചതിന് ഈ അമ്മയോടൊപ്പം നമുക്കും തൃത്യക അമ്മയും ഈശോയ്ക്കും നന്ദി പറഞ്ഞുകൊണ്ട് തൃത്യക ദൈവത്തെ മഹത്വപ്പെടുത്തി കരവുമിടിച്ച് അവിടുത്തെ ആരാധിക്കാം ഈശോയെ നന്ദി ഈശോ ആരാധന ഈശോയെ മഹത്വം ഇനി നിങ്ങൾക്കും സ്വന്തം ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക ഈ വീഡിയോ ഇപ്പോൾ തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്തുകൊണ്ട് കർത്താവിൻ്റെ പ്രേക്ഷിതരാവുക